ഇവിടെ കെ സുധാകരൻ എന്നല്ല, അത് കോൺഗ്രസിന്റെ ഒരു പൊതു സംസ്കാരം നമ്മളെടുത്ത് പരിശോധിച്ചാൽ 1989 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്തെ വർഗീയ അജണ്ട തെരഞ്ഞെടുപ്പിൽ വന്നത് അന്നു മുതലാണ്, 80s മുതലാണ്. അപ്പൊ 1984 രാജീവ് ഗാന്ധി കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുത്തത് മുതൽ നമുക്ക് ഈ രാജ്യത്ത് പരിശോധിച്ചാൽ അറിയാം. ബാബറി മസ്ജിദ് അടച്ചിടപ്പെട്ട ബാബറി മസ്ജിദ് അവിടെ പൂജയ്ക്ക് വേണ്ടി തുറന്നു കൊടുത്തുകൊണ്ട് ഒരു ക്ഷേത്രമാക്കി മാറ്റിയത് കോൺഗ്രസ് ആണ്. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് 1989 തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് അയോധ്യയിൽ വെച്ചിട്ടാണ്. അയോധ്യയിൽ വെച്ചിട്ട് രാജീവ് ഗാന്ധി പറഞ്ഞത് രാമരാജ്യം സ്ഥാപിക്കണമെങ്കിൽ കോൺഗ്രസിന്റെ വോട്ട് ചെയ്യണമെന്നാണ്. അപ്പൊ രാമരാജ്യം, അതായത് 1985-86 ബാബറി മസ്ജിദ് രാമരാജ്യമായി തുറന്നു കൊടുത്ത അതേ വ്യക്തിയാണ് 1989 അയോധ്യയിൽ വെച്ചുകൊണ്ട് രാമരാജ്യം സ്ഥാപിതമാക്കണമെങ്കിൽ കോൺഗ്രസിന്റെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അയോധ്യയിൽ വെച്ച് തുടങ്ങി ഒരു തെറ്റായ സന്ദേശം കൊടുത്തതോടുകൂടിയാണ് മൃദു ഹിന്ദുത്വ വർഗീയ സമീപനവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു. അതിനെ മറികടക്കണമെങ്കിൽ BJP വർഗീയ അജണ്ടയ്ക്ക് ശക്തി കൂട്ടണമെന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ടാവുന്നതും അങ്ങനെ ഈ രാജ്യം ഒരു വർഗീയ രാഷ്ട്രീയത്തിലേക്ക് എത്തിപ്പെടാൻ BJP പ്രേരണ കൊടുത്തത് കോൺഗ്രസ് ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതേപോലെ തന്നെ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് നമ്മുടെ ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം കോൺഗ്രസ് നേതാവ് KM നേതൃത്വത്തിലാണ് അതിന്റെ നിർമ്മാണം നടന്നത്. അദ്ദേഹത്തിന്റെ ഉദ്ഘാടനത്തിന് അന്നത്തെ കോൺഗ്രസിന്റെ പഴയകാല നേതാവും രാഷ്ട്രപതിയുമായ ബാബു രാജേന്ദ്ര പ്രസാദിനെ വിളിച്ചു. ആ വിവരം അറിഞ്ഞപ്പോൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ഇന്ത്യയുടെ ഭരണഘടനാ തലപ്പത്തിരിക്കുന്ന ആളുകൾ ഒരു ക്ഷേത്രത്തിന്റെയും പള്ളിയുടെയും ഉദ്ഘാടനത്തിന് പോകാൻ പാടില്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ തരത്തിലുള്ള മതപരമായ പ്രവർത്തനങ്ങളിലെ ഭരണഘടന അല്ലെങ്കിൽ ഭരണാധിപന്മാർ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിച്ച നെഹ്റുവിന്റെ പാർട്ടി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി എന്താ ചെയ്തത്? ഗംഗായാത്ര, ഗംഗാനദിയിലൂടെ ബോട്ടിൽ കോൺഗ്രസിന്റെ കൊടി കെട്ടിക്കൊണ്ട് യാത്ര നടത്തി. യെസ്, അല്ല അതൊക്കെ ശരിയാണ് ശ്രീ സജീവ് മാവൂർ. ഇതിപ്പോൾ കോൺഗ്രസിന്റെ ഒരു അഭിപ്രായമായോ തീരുമാനമായോ അല്ല പുറത്തു വരുന്നത്. ഇവിടെ കെ സുധാകരന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെ പറയുന്നു അതൊരു നാക്കുപിഴയാണ് എന്ന്. ആ വിശദീകരണത്തിൽ മുസ്ലിം ലീഗ് പോലും തൃപ്തരാണ് എന്ന് കണ്ടെത്തുന്നു. കോൺഗ്രസിനും മറിച്ചൊരു അഭിപ്രായമില്ല. ഇനി അതിന്മേൽ ചർച്ചകൾ വേണ്ട എന്നാണ് നിലപാട്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഡിസിഷനായിട്ട് മാറുന്നില്ല, അതിൻ്റെ സംസ്ഥാനത്തെ ചീഫിന്റെ ഭാഗത്ത് നിന്നും വന്ന ഒരു നാക്കുപിഴ, അങ്ങനെ കണ്ടുകൂടെ? അല്ല, ഞാൻ അങ്ങോട്ടാ വരുന്നത്. പ്രിയങ്കാ ഗാന്ധി ഗംഗായാത്ര നടത്തി, ഞാൻ അത് പറഞ്ഞോട്ട് വരാം, പെട്ടെന്ന് അങ്ങോട്ട് എത്താം, ഞാൻ അതിൽ വരാൻ ഒരുക്കു കൂട്ടിയതാണ്. അപ്പൊ പ്രിയങ്കാ ഗാന്ധി ഗംഗായാത്ര നടത്തിക്കൊണ്ട് ആ ബോട്ടിലെ കോൺഗ്രസിന്റെ സൽമാൻ ഖുർഷിദിനോ അന്ന് ജീവിച്ചിരുന്ന അഹമ്മദ് പട്ടേലിനോ ഒന്നും കയറാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം പ്രിയങ്കാ ഗാന്ധി നടത്തുമ്പോൾ കേരളത്തിലെ KPCC പ്രസിഡന്റായിരിക്കുന്ന സുധാകരൻ ഇപ്പൊ തൂതയാണ്, അല്പം വർഗീയ അജണ്ട ആവാം. നേരത്തെ രാജീവ് ഗാന്ധി അത് പ്രയോഗിച്ചതാണ്. അതായത് താങ്കൾ പറഞ്ഞു വരുന്നത് അതൊരു നാക്കുപിഴ മാത്രമല്ല, ബോധപൂർവമായ ഒരു പശ്ചാത്തലമാണ്, അല്ല ബോധപൂർവമായ ഒരു പ്രസ്താവനയാണ്. ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനെ KPCCയുടെ പ്രസിഡന്റായി നിയമിച്ചപ്പോൾ ഡൽഹിയിൽ വെച്ച് പത്രക്കാർ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങള് BJPയുടെ NDAയുടെ ഭാഗമാകുമോ, പാർട്ടി വിടുമോ? നേരെ അത് കേൾക്കാത്ത കരുതിക്കൂട്ടി കേൾക്കാത്തതായി അഭിനയിച്ചുകൊണ്ട് നേരെ തിരിഞ്ഞു നടന്ന സുധാകരനെ നമ്മൾ ചാനലുകളിൽ കണ്ടതാണ്. അപ്പൊ സുധാകരന് രണ്ട് തരത്തിലുള്ള ചിന്താഗതിയുണ്ട്.